രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സിനിമ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഘടനയാണ് ബിജെപി. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്താറുള്ളത്? സത്യമായതുകൊണ്ട്. മറ്റു പലരും ഇപ്പോൾ കണ്ടില്ലേ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി 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 പോകുന്നുണ്ടല്ലേ, അവരും പറയുന്നത് ഇത് തന്നെയാണ്, കലാകാരന്മാരെ അവർക്ക് വേണ്ട, കലാകാരൻ്റെ മനസ്സറിയാൻ പറ്റുന്നില്ല, അവനെ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും പ്രശ്നം ഇത് അവിടെയാണ്. ഞാൻ വിയോജിച്ചതും ഞാൻ പിന്മാറിപ്പോകുന്നതും ഒരു കലാകാരനെ എങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നറിയില്ല, എങ്ങനെയെല്ലാം ഉപയോഗിക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വി സാംബശിവനെയും തോപ്പിൽ വാസിയെയും ഒ എൻ വി സാറിനെയും ഒക്കെ ഉപയോഗിച്ചത് എങ്ങനെയാണ്? ഈ ഈ പറഞ്ഞവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഈ സാമ്പശിവനൊരു ഉത്സവപ്പറമ്പിൽ കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്നതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. എന്തിനാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സരസമായിട്ട് അദ്ദേഹം രാഷ്ട്രീയം പറയും. സരസമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് അത് എത്തിക്കും. ഉത്സവപ്പറമ്പിൽ കയ്യടിയുടെ പൂരമായിരിക്കും. ഞാനത് പലവട്ടം കേട്ടിട്ടുള്ളൂ. അതുപോലെയാണ്, അതിനേക്കാൾ പവർഫുള്ളാണ് തോപ്പിൽ വാസിയുടെ എഴുത്ത്, ഒ എൻ വിയുടെ കവിതകൾ. ഇങ്ങനെ ഒത്തിരി പേര്, ഒരു ഒന്നും രണ്ടും പേരൊന്നുമല്ല, കലാകാരന്മാർ ഇഷ്ടം പോലെ, പാട്ടുകാരായാലും സംഗീത ദേവരാം മാഷ് ഇങ്ങനെ പലരും. അപ്പം ഇവർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റിയൊരു മേഖല എന്നുള്ള നിലയ്ക്കും ആ ഇഷ്ടത്തിനോടും ചെറുപ്പത്തിലെ താല്പര്യമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലൊരു അംഗമാണ്, അങ്ങനെ ജനിച്ച ഒരാളാണ്. പിന്നീടാണ് ബി ജെ പി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും ഞാനിതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ നേതാക്കന്മാരുടെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടെന്നും ഇവരൊക്കെ നമ്മളെ എടുത്ത് ദൂരെ കളയുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ എടുത്ത് ദൂരെ കളഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഒരു കൊല്ലം മിണ്ടാതിരുന്ന് നോക്കി, ആരെങ്കിലും വിളിച്ച് സംസാരിക്കുന്നു, അതുമില്ല. ഇപ്പം മാറി എന്ന് അറിഞ്ഞപ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ്, അപ്പോൾ വിളിച്ചു. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ ആ പ്രവർത്തനം ഉണ്ട്, പിന്നെ വളരെ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞതിന് അത് ഒളിഞ്ഞ് കിടപ്പുണ്ട്, ഒളിഞ്ഞല്ല വ്യക്തമായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇനി പേരെടുത്ത് പറയേണ്ട ഒരു ആവശ്യം ഇല്ല. വീണ്ടും എങ്ങോട്ട് തിരിച്ചു വരുന്നു? ആ, ഞാൻ വീണ്ടുമല്ല, സി പി എമ്മിലോട്ട് ഈ ഒരു ഒരു സജീവ അനുഭാവിയായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. നേരത്തെ ഒരു വിശ്വാസവും ഒരു അനുഭാവിയും മാത്രമാണ്. പക്ഷേ അതിൽ ചേർന്ന് പ്രവർത്തിക്കാം ഇനി എന്ന് പറഞ്ഞ് വരുന്നത് ആദ്യമായിട്ടാണ്. ആദ്യത്തെ ദിവസം ആരും വിളിച്ചില്ല, പിറ്റേ ദിവസം പോലെയൊക്കെ വിളി തുടങ്ങി. പലരും വിളിച്ചിരുന്നു, കണ്ട് സംസാരിക്കാനൊക്കെ താല്പര്യമുണ്ടെന്ന്. പക്ഷേ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇല്ല, ഞങ്ങൾ സാധാരണ കാണുമ്പോൾ രാഷ്ട്രീയം പറയാറില്ല, പുള്ളിയെ ഒന്നും പറയാറില്ല, ഞാനും ഒന്നും പറയാറില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ചത് ആലോചിക്കാനൊന്നും പോയില്ല. ആലോചിച്ചാലും പുള്ളി പറയുന്നത് സേനൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാനിതിൽ എന്ത് പറയാൻ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ സേനൻ ഇതിൽ തന്നെ നിൽക്കുമെന്ന് പുള്ളി പറയത്തില്ല. കാരണം പുള്ളിക്കറിയാം, പുള്ളിക്കറിയാം, പുള്ളി ആദ്യ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചത് എന്നോട് പണ്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയാൻ പോയില്ല.